മലയാള സിനിമകളിൽ ഭീകര വില്ലന്മാരായി വന്ന് നമ്മെ പേടിപ്പിച്ച ചില അന്യഭാഷാ നടന്മാർ. എല്ലാവർക്കും മല്ലു മൂവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈഗർ പ്രഭാകർ, നരസിംഹ മന്നാടിയാറായി മമ്മൂട്ടി എത്തിയ ധ്രുവം എന്ന ചിത്രത്തിൽ നായക കഥാപാത്രത്തിന് ഒരു പടി മുകളിൽ നിൽക്കുന്ന തരത്തിൽ ഹൈദർ മരക്കാർ എന്ന വില്ലനുമുണ്ട്. ഹൈദറിനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത വില്ലനാക്കിയത് ആ റോൾ കൈകാര്യം ചെയ്ത കന്നഡ നടൻ ടൈഗർ പ്രഭാകറിന്റെ കഴിവാണ്. അദ്ദേഹത്തിന്റെ അപ്പിയറൻസും അഭിനയവും അത്ര മികച്ചതായിരുന്നു. കന്നഡയിലും തെലുങ്കിലും ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം മലയാളത്തിലും തമിഴിലും മികച്ച റോളുകളിൽ എത്തിയിട്ടുണ്ട്. 2001 മാർച്ച് 25 അദ്ദേഹം അന്തരിച്ചു. വിജയരംഗരാജു, ഒരു പക്ഷേ മലയാളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായി തോന്നിയ ഒരു വില്ലനായിരിക്കാം വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ. റാവുത്തറിന്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ കണ്ടാൽ ഇപ്പോഴും നമ്മൾ ഞെട്ടും. ഒരു വില്ലന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻട്രോ. ഒരാൾക്കും അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാഴ്ചയിൽ തന്നെ തോന്നിപ്പിക്കുന്ന റാവുത്തറെ അവതരിപ്പിച്ചത് വിജയരംഗരാജു എന്ന മഹാരാഷ്ട്രക്കാരനാണ്. തെലുങ്ക്, കന്നഡ, തമിഴ് തുടങ്ങിയ ഭാഷകളിലായി അദ്ദേഹം 1000-ൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ജോണി വോക്കറിലെ വില്ലൻ സാമിയും മലയാളികളെ ഒരുപാട് പേടിപ്പിച്ച വില്ലനാണ്. മെലിഞ്ഞു നീണ്ട ശരീരവും നീട്ടിയുളർത്തിയ മുടിയും കുരിശുമാലയും കീറിയ ജീൻസുമെല്ലാമായി പേടിപ്പിക്കുന്ന ബിജിഎമ്മിന്റെ അകമ്പടിയോടെ സ്ക്രീനിൽ വരുന്ന സ്വാമി മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ട വില്ലന്മാരിൽ തികച്ചും വ്യത്യസ്തനാണ്. ആ റോൾ അത്രയും ഗംഭീരമായി അവതരിപ്പിച്ചത് കമൽ ഗോർ എന്ന കർണാടകക്കാരനാണ്. ഹൈവേ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും സമാനമായ ഒരു വേഷം അദ്ദേഹം ചെയ്തു. ബാംഗ്ലൂർ സ്വദേശിയായ കമലിനെ ജയരാജ് കണ്ടെത്തി സിനിമയിൽ കൊണ്ടുവരികയായിരുന്നു. മലയാളികളെ പേടിപ്പിച്ച എന്ന വിശേഷണം ഈ വില്ലന് ചേരില്ല. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിഷ് വില്ലൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒടുക്കത്തെ ഫിഗറും മാസ് ബിജിഎമ്മും സ്റ്റൈലിഷ് വില്ലത്തരങ്ങളുമായി നായക കഥാപാത്രത്തിനെതിരെ സ്കോർ ചെയ്ത ഒരു വില്ലൻ. FIR എന്ന സുരേഷ് ഗോപി ചിത്രത്തിലെ നരേന്ദ്ര ഷെട്ടി എന്ന കഥാപാത്രം മലയാളികൾ ഒരിക്കലും മറക്കാത്ത വില്ലനാണ്. തമിഴ് ആക്ടറായ രാജീവാണ് ആ റോൾ ചെയ്തത്. ഉസ്താദ്, കളക്ടർ തുടങ്ങിയ സിനിമകളിലും സമാനമായ വില്ലൻ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു. ഇന്ത്യക്കാരനല്ലാത്ത ഒരു നടനാണ് അടുത്തത്. പത്മരാജന്റെ സീസണിലെ ഫാബിയൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിയ ബ്രിട്ടീഷുകാരനായ ഗാവിയൻ പക്കാട്. പിന്നീട് ആനവാൽ മോതിരം, ആര്യൻ, ജാക്ക്പോട്ട്, ബോക്സർ തുടങ്ങി ഒട്ടനവധി മലയാള സിനിമകളിലൂടെ സ്ഥിരം വില്ലനായി നമുക്ക് മുന്നിലെത്തിയ അദ്ദേഹം ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു. സുനിൽ ഷെട്ടി, സഞ്ജയ് ദത്ത് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ ആദ്യകാല ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു അദ്ദേഹം. മികച്ച ബോഡി ബിൽഡറിനുള്ള ദേശീയ അവാർഡും നേടിയിട്ടുണ്ട് അദ്ദേഹം. 2012 മെയ് 18 തന്റെ 47 വയസ്സിൽ ഗാവിൻ അന്തരിച്ചു. കിലുക്കം സിനിമയിൽ ജോജി കഹാ ഹേ എന്ന് ജഗതിയുടെ കുത്തിനു പിടിച്ച് ചോദിച്ച ആ വില്ലനെ മലയാളികൾ മറക്കില്ല. ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സൂപ്പർ വില്ലനായി പലപ്പോഴും നമ്മെ പേടിപ്പിച്ച ശരത് സക്സേന എന്ന മധ്യപ്രദേശുകാരൻ. കിലുക്കത്തിനു പുറമെ ആര്യൻ, തേന്മാവിൻ കൊമ്പത്ത്, നിർണയം, തക്ഷശില, CID മൂസ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെല്ലാം വില്ലനായി നമുക്ക് മുന്നിലെത്തിയ ശരത് സക്സേന 250 ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച നടനാണ്. ബോളിവുഡിനും മലയാളത്തിനും പുറമെ തമിഴിലും തെലുങ്കിലും എല്ലാമായി ഒട്ടനവധി സിനിമകളുടെ ഭാഗമായി ഇന്ത്യക്കാർക്ക് സുപരിചിതനായ നടനാണ് അദ്ദേഹം. റിംബോച്ചയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു വെളുത്ത പൊടിയെറിഞ്ഞ് ലാലേട്ടന്റെ കാഴ്ച കളയുന്ന ക്രൂരനായ വില്ലനെ നമ്മൾ എങ്ങനെ മറക്കും? യോധയിലെ ആ കൊടൂര വില്ലനായി അഭിനയിച്ചത് പുനീത് ഈസാർ എന്ന പഞ്ചാബുകാരനാണ്. ദൂരദർശനിൽ 90s ആദ്യത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട പ്രസിദ്ധമായ മഹാഭാരത് പരമ്പരയിൽ ദുര്യോധനനായി അഭിനയിച്ചുകൊണ്ടാണ് പുനീത് ശ്രദ്ധിക്കപ്പെടുന്നത്. ലാലേട്ടന്റെ മറ്റൊരു സിനിമയായ പിൻഗാമിയിലും പ്രധാന വില്ലനായി വന്നത് പുനീത് തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye.